ഞാൻ കോമൺ ആയിട്ട് അടിക്കുന്ന മുമ്പ് ഒരു കുപ്പി തപ്പണം കേട്ടോ. അപ്പൊ ഇനി എത്രത്തോളം കുടിക്കണം എന്നുള്ള കാര്യം ഇവ നോക്കിക്കോളും. ഗൈസ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് എല്ലാവരും നോക്കൂ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ R15 version 4 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ മൈലേജ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉള്ളിലോട്ട് ഇട്ടാൽ മതി. നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ഈ അപ്പോൾ ഈ ഒരു വണ്ടിയിൽ 3 കട്ടയാണെന്ന് തോന്നുന്നു പെട്രോളുള്ള. നോക്കട്ടെ കേട്ടോ, ഇതിൻ്റെ ടാങ്ക് എന്ന് പറയുമ്പോൾ ഇതേ 2 കട്ടയാണ് പെട്രോളുള്ള. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ടാങ്ക് എന്ന് പറയുമ്പോൾ നിറയ്ക്കാൻ ഇച്ചിരി പാടാണ്. അതായത് ഏകദേശം 13 ലിറ്ററും കണ്ടാണ് ഈ ഒരു വണ്ടീൻ്റെ ടാങ്ക് കപ്പാസിറ്റി, ഫുൾ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ എണ്ണ ചോർത്തിയ ശേഷം ഒരു 1/2 ലിറ്ററിൽ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം. ആദ്യം പെട്രോൾ ഒന്ന് ചോർത്തിയ ശേഷം ബാക്കി ഓടണമല്ലോ. അപ്പോൾ ആ ഒരു സംഭവത്തിലോട്ട്, ആ ഒരു പരിപാടിയിലോട്ട് പോയേക്കാം. ചിലപ്പോൾ പണി പാളാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല ഇരുട്ടും വന്നു തുടങ്ങി. അതായത് മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താവുമെന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മൾ ഏകദേശം വണ്ടിയിലുള്ള പെട്രോളൊക്കെ ഊറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടി പെട്രോൾ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓടിച്ചിട്ട് തന്നെ തീർക്കണം. എങ്കിലേ അല്ലാണ്ട് മൊത്തം പെട്രോൾ അങ്ങ് ഊറ്റിയെടുത്താൽ ഏകദേശം ആ ഒരു തീരുന്ന ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ കുറച്ച് സൈഡ് നമുക്ക് ഇതുപോലെ ഓടിച്ച് തന്നെ പറ്റ ഡൗൺ ആക്കണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് പോയിന്റിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു 1/2 ലിറ്റർ പെട്രോൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ഇന്ത്യൻ ഓയിലിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങിക്കുന്നത്. മാക്സിമം മൈലേജ് കാണുക, ആ ഒരു ഉദ്ദേശമേ ഉള്ളൂ. ഓക്കെ, ഞാൻ കോമൺ ആയിട്ട് അടിക്കുന്ന പെട്രോൾ പമ്പ് തന്നെയാണ് അത്. ഞാൻ RCയിൽ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നിന്ന് തന്നെയാണ് പെട്രോൾ അടിക്കുന്നത്. പവറാ? സാധല്ല അവിടെ അല്ല. ഓ ഗൈസ്, പവർ പെട്രോൾ ആണെന്നാണ് പറഞ്ഞ, എന്നാ ചെയ്യും? പവറാ? പവറല്ലേ തീർന്നതാ? ഗൈസ് നമ്മളെ സബ്സ്ക്രൈബർ കേട്ടോ ആരു ഭായി, പവറുള്ളൂ, സാധാ തീർന്നു പോയെന്നാ പറഞ്ഞെ. അപ്പൊ നമുക്ക് തൊട്ടപ്പുറത്ത് ഈ ഒരു മൈലേജ് ചെക്കപ്പിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇന്ത്യൻ ഓയിലിൽ നിന്ന് പെട്രോൾ തീർന്നു പോയി. അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്ത് ഒരു ഭാരത് പെട്രോളിയുണ്ട്, അവിടെ നിന്ന് പോയി ഒരു 1/2 ലിറ്റർ വാങ്ങിച്ചേക്കാം. വേറെ വഴിയില്ലാത്തതുകൊണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതേ ഈ ഒരു പെട്രോളാണ് ആ ഒരു ഞാൻ പറഞ്ഞ ഭാരത് പെട്രോളിയം. അപ്പോൾ നമുക്ക് മൈലേജ് ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള പെട്രോളാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പെട്രോൾ 1/2 ലിറ്റർ കറക്റ്റ്ലി വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഫോർ തംബ്നെയിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു പിക്ക്. ഗൈസ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് എല്ലാവരും നോക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോയേക്കാം. ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഇപ്പം തന്നെ എല്ലാവരും നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ആദ്യം ഈ ഒരു വണ്ടിയിലുള്ള പെട്രോൾ ഒന്ന് തീർക്കണം. ഇവൻ്റെ ടാങ്ക് വറ്റിക്കുന്ന പരിപാടിയാണ് അടുത്തത്. അപ്പോൾ ഏതായാലും നമുക്കിനി ഏതെങ്കിലും ഒരു വഴിയോരത്ത് ഇവൻ്റെ ടാങ്ക് വറ്റിയ അവസ്ഥയിലായിട്ട് കാണാട്ടോ. ഇതേ കണ്ടോ വണ്ടി നിന്ന് തുടങ്ങി. ഓക്കെ, അപ്പോൾ വണ്ടി ഓഫായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇവൻ്റിലോട്ട് പെട്രോൾ അങ്ങ് ഒഴിച്ചേക്കാം. ജസ്റ്റ് ഒരു സ്റ്റാർട്ടാക്കി നോക്കട്ടെ.
ഓക്കെ ഗായ്സ് അവിടെ നിന്ന് പിന്നെ സ്റ്റാർട്ട് ആയിട്ടോ അതാണ് സംഭവം. ദേ അടുത്ത പോയിന്റ് അമ്പോ ഇപ്പോൾ ഫുള്ളി തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ വെച്ച് ഈ ഒരു ചെക്കപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കാം. എൻ്റെ അമ്മച്ചി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ടാക്കി നോക്കാം. കണ്ടോ സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കി പ്രോസസ്സിങ്ങിലോട്ട് പോയേക്കാം. നമ്മൾ പെട്രോൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലെ ട്രിപ്പ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഓഡോമീറ്റർ ജസ്റ്റ് ഫോട്ടോ എടുക്കുക. ഇപ്പോൾ നമ്മൾ ട്രിപ്പ് 1-0 ആക്കിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഓഡോമീറ്റർ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒഴിച്ച 1/2 ലിറ്റർ പെട്രോളിന് നമ്മുടെ ഈ ഒരു വണ്ടി എത്രത്തോളം കിലോമീറ്റർ ഓടും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മൈലേജ് ചെക്കപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് നൗ എന്നൊക്കെ വേണേൽ പറയാം. അപ്പോൾ ഇനി എത്രത്തോളം കുടിക്കണം എന്നുള്ള കാര്യം ഇവ നോക്കിക്കോളും. ഒട്ടും മോശമുള്ള മൈലേജ് ഒന്നും കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കോമൺ ആയിട്ട് പേരെടുത്ത ഒരു സംഭവമാണ്. അത്യാവശ്യം മൈലേജ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഏതായാലും കാത്തിരുന്ന് കാണാം എന്ന് തന്നെ പറയാം. ഓക്കെ ഈവനിങ് ആയിട്ടോ ഏകദേശം 5-4 മണി അതിനിടയിൽ എത്രയോ ആയിട്ടുണ്ട്. ഇതിലാണെങ്കിൽ സമയം തെറ്റാ 10:25 കേട്ടോ. അപ്പം കറക്റ്റ് അറിയില്ല. അപ്പോൾ ഏതായാലും ആ ഒരു സമയം ആയത് കാരണം അത്യാവശ്യം റഷ്യായി തുടങ്ങിയിട്ടുണ്ട് റോഡൊക്കെ. നമ്മൾ നോർമലി വണ്ടികളൊക്കെ ചെക്ക് ചെയ്യുന്ന പോലെ മിക്സ്ഡ് ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇതേ ഇപ്പോൾ നമ്മൾ കൊണ്ടോട്ടിയിലുള്ള മിക്സ്ഡ് ആയിട്ടെന്ന് പറയുമ്പം ട്രാഫിക്കിൽ ഹൈവേയിൽ ഉള്ളേരിയ മൊത്തം മിക്സ്ഡാക്കിയാണ് ഓടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ചെറിയ ഓട്ടം ഓടിയിട്ടുണ്ട്. ചെറിയ ഓട്ടം എന്ന് പറയുമ്പം ഇതുപോലുള്ള ട്രാഫിക്കിലൂടെ ഓടിയിട്ടുണ്ട് കുറച്ച് സമയം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ചെക്കപ്പാണെന്ന് പറയുമായിരുന്നു. ഇതേ കണ്ടോ ഫുൾ സീനാണ് ട്രാഫിക്. അതേ കണ്ടോ ഇതാണ് പ്രശ്നം. ഈവനിങ് ആയതുകൊണ്ട് ഫുള്ളി എല്ലാവരും ടൗണിലോട്ട് ഇറങ്ങും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഇവൻ്റെ മൈലേജ് അതാണ് നമ്മളെ ടോപ്പിക്ക്. ഓക്കെ അപ്പോൾ ഇവൻ എത്രത്തോളം കുടിക്കും എന്നുള്ള കാര്യം ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് കണ്ടറിയാം കേട്ടോ. നിമിഷങ്ങളല്ല കുറച്ച് സ്വല്പ സമയം കൂടെ എടുക്കും. ഓൾമോസ്റ്റ് ഇവൻ്റെ കാര്യമാണല്ലോ. ഓക്കെ ഗായ്സ് അപ്പോൾ ഇനി അതിന് മാത്രം പോകേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഏകദേശം ചെറുതായിട്ട് മിസ്സിങ് കയ്യിലോട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് കേട്ടോ വലിയ രീതിക്കൊന്നുമില്ല. ചെറുതായിട്ട് മിസ്സിങ് കയ്യിലോട്ട് അടിച്ച പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതപ്പം തന്നെ പോയിട്ടോ. അപ്പോൾ ഇനിയും വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അയ്യോ ഒരു ഇരുട്ടിലോട്ട് കയറിയ പോലെ. അതിനി എനിക്ക് വൈസർ ഇട്ടിട്ട് തോന്നുന്നതാണോ എന്നറിയില്ല. ഓക്കെ ഓക്കെ ഗായ്സ് അപ്പോൾ മിസ്സിങ് ഒന്നും കൂടെ ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു ഗായ്സ്. ഓക്കെ അതിനുമാത്രമൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും ഒന്ന് ചെറുതായിട്ട് ഫീൽ ചെയ്തു. ഞാൻ അവിടെ വണ്ടി ജസ്റ്റ് സ്ലോ ആക്കിയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ചെറുതായിട്ട് ഫീൽ ആയിട്ടുണ്ട് മിസ്സിങ്. ഇതേ കണ്ടോ മിസ്സിങ് നല്ല രീതിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എത്രത്തോളം ഇവൻ കുടിക്കും എന്നുള്ള കാര്യം അറിയാൻ നിങ്ങളെക്കാൾ ഞാൻ ഭയങ്കര ത്രില്ലിങ്ങിലാണ് ഇവൻ്റെ കൂടി അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഇവൻ ഇപ്പോൾ നിൽക്കൂട്ടോ. ഓക്കെ നിൽക്കാനുള്ള സമയം ആയിട്ടുണ്ട്. ഇപ്പം ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേക്കാം. ഓക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെയും ഇതുപോലെ ഫസ്റ്റത്തെ ആ ഒരു സംഭവത്തിൽ വീണ്ടും സ്റ്റാർട്ടായി വന്നിരുന്നു.
എന്നിട്ട് കുറച്ചും കൂടി ഓടിയിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് ഒന്നും കൂടി ഓടി നോക്കാം. വല്ലാണ്ടൊന്നും ഓടിയിട്ടില്ല കേട്ടോ, ഏറിപ്പോയ ഒരു 100 മീറ്റർ. അപ്പോൾ ഇനിയും നമുക്ക് ഹിവന്നയിലിട്ട് ഓവർ പണിയുണ്ട് കേട്ടോ. ഇനി നിൽക്കുന്ന സമയത്ത് നേരെ നമുക്ക് മൈലേജ് ഒക്കെ അപ്പ് അങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഓക്കെ, ഓഫായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് റീഡിംഗ് എന്ന പരിപാടിയിലോട്ട് പോയേക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ, സ്റ്റാർട്ടാവുന്നില്ല. ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പം റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇവൻ്റെ എത്രത്തോളം കുടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്കപ്പ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിപ്പ് 1 60-30 കിലോമീറ്റർ കിട്ടോ, 1/2 ലിറ്ററിൽ കറക്റ്റ് 30. എൻ്റെ അമ്മോ, ഇത് സത്യമാട്ടോ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇനി വേറെ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രിപ്പ് 1 സെറ്റ് ചെയ്തു, അതിതേ കറക്റ്റ് 30 വന്ന് കിടക്കുന്നു, ഇപ്പോൾ 0 ആയി. അപ്പോൾ എന്തായാലും 0 ആയ സ്ഥിതിക്ക് നമുക്ക് ഓഡോമീറ്റർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലുള്ള ചാൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഡോമീറ്റർ ഫോട്ടോ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഓഡോമീറ്റർ നോക്കിയേക്കാം. ഓഡോമീറ്റർ 4998 കേട്ടോ. അപ്പോൾ 5028 - 4998 4998. ഓക്കെ, ഇതേ കണ്ടോ, കറക്റ്റ് 30. അതാണ് നമ്മുടെ വണ്ടിക്ക് കിട്ടിയ മൈലേജ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്രോൾ പമ്പിലെത്താനുള്ള കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിയിൽ ഒന്ന് ഫുയൽ നിറച്ച ശേഷം ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ അവിടെ പെട്രോൾ പമ്പിലെത്തിയ ശേഷം പറഞ്ഞുതരാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഈ ഒരു വണ്ടി, അതായത് 155 cc, അതുപോലെ ഒരു 150 ഒക്കെ ടോപ്പിൻ്റെ കയറുന്ന ഈ ഒരു മോഡലിൻ്റെ മൈലേജ് നമുക്ക് കിട്ടിയെന്ന് പറയുമ്പം 60 കിലോമീറ്റർ പെർ ലിറ്റർ ആട്ടോ, അതായത് 60 കിലോമീറ്റർ പെർ ലിറ്റർ എന്നാണ് നമുക്ക് മൈലേജ് കിട്ടിയത്. ഒരു മൈലേജ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഇത്രയ്ക്ക് ലുക്കും അതുപോലെ തന്നെ ആ ലുക്കിനനുസരിച്ചുള്ള പവറും തരുന്ന ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുമെന്ന് പറയുമ്പോൾ അതൊരു വാല്യൂ ഫോർ മണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു വണ്ടിയെ. കാരണം അതിനനുസരിച്ചുള്ള ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ വണ്ടിക്കുണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയ്ക്ക് മൈലേജുള്ള ഇങ്ങനെ ലുക്കുള്ള വണ്ടി കണ്ടാൽ തന്നെ നമ്മളെപ്പോലുള്ള പിള്ളേരൊക്കെ ചാടി കയറി എടുക്കുന്ന ഒരു മോഡൽ തന്നെയാണ്. കാരണം ഈ ഒരു ലുക്ക് വെച്ചിട്ട് ഈ ഒരു മൈലേജും അതുപോലെ ഈ ഒരു പവറും തരുവാന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു ചെറിയ ഈ ഒരു വണ്ടിയുടെ മൈലേജ് ചെക്കപ്പിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉള്ളോട്ട് ഇട്ടാൽ മതി, നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്ത് തന്നെ ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.